ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് കർണാടക സ്പെഷ്യൽ അവരേക്കാളു കറിയാണ് കേട്ടോ ഇത് തണുപ്പ് കാലത്താണ് അധികമായിട്ട് ഉണ്ടാവാറുള്ളത് ഈ സമയത്ത് ഇത് കഴിക്കുവാണെങ്കിൽ നമുക്ക് കോൾഡും ജലദോഷവും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല എന്നാണ് ഈ കർണാടകയിലുള്ളവരൊക്കെ പറയാറുള്ളത് ഇത് വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ടൊരു കറി ഉണ്ടാക്കിയെടുക്കാം നല്ല ടേസ്റ്റുമാണ് കേട്ടോ എല്ലാവർക്കും ഒന്നും ഇത് ഇഷ്ടപ്പെടാറില്ല എങ്കിലും ഇത് വെച്ച് നോക്കിയാൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറി ആയിട്ടുണ്ടാവും കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഉരുളക്കിഴങ്ങ് തൊണ്ടെല്ലാം കളഞ്ഞിട്ട് ഇതുപോലെ പീസുകളായിട്ട് മുറിച്ചിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അവരക്കാളൊക്കെ ഞാൻ തൊണ്ട് കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു അവരയ്ക്ക തലേ ദിവസം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഇതിൻ്റെ ഈ മേലെയുള്ള തൊണ്ടുകൂടി കളഞ്ഞിട്ട് ഉണ്ടാക്കാറുണ്ട് കേട്ടോ അതും വേറൊരു ടേസ്റ്റ് ഉണ്ടാവും നമുക്ക ഈ കറി എങ്ങനെ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വളരെ എളുപ്പമാണ് കേട്ടോ മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് മീഡിയം സൈസ് ഒരു സവോള മുറിച്ചിട്ട് ഇതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ ചെറിയൊരു ഇഞ്ചിൻ്റെ കഷ്ണം മുറിച്ചത് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു പതിനഞ്ച് അല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ചെറിയൊരു കഷ്ണം പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണേക്കാളും കുറച്ച് കുറവില് പെനോസൈഡ് അതായത് പെരുംജീരുക പിന്നെ അല്പം നല്ല ജീരകം കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം അതങ്ങനെ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അല്പം ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം അതാ ഇത്രയും ഒരു പിടി മാത്രം മതിയാകും കേട്ടോ അതിൽ കൂടുതലായിട്ട് തേങ്ങയൊന്നും ആവശ്യമില്ല പിന്നെ അതാ വലിയൊരു തക്കാളി നമുക്ക് മുറിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും കൂടി അരച്ചിട്ട് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ നമുക്കിതിനെ അരച്ചെടുക്കാം വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല തക്കാളിയിലെ വെള്ളത്തിൽ തന്നെ ഇത് നല്ല പേസ്റ്റായിട്ട് അരഞ്ഞ് കിട്ടിക്കോളും അങ്ങനെ അത് അതിനെ ഞാൻ പേസ്റ്റാക്കി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു കുക്കർ വെച്ച് കൊടുക്കാം അത് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ റിഫൈൻഡ് ഓയിൽ തന്നെയാണ് ഞാനിവിടെ ചേർത്തിട്ടുള്ളത് അതിലേക്ക് ഒരു സവാളോ ചെറുതായി മുറിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാവും കേട്ടോ അതൊന്ന് ഒന്ന് വാടി വന്നാൽ മതി ഇനി നമുക്കതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെതാ ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പൊടികളൊക്കെ ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം ഇത് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ നമ്മൾ അതിലേക്ക് അരച്ചെടുത്തിട്ടുള്ള പേസ്റ്റ് ഉണ്ടല്ലോ അത് ഫുള്ളായിട്ടങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് പച്ചയായിട്ടാണല്ലോ നമ്മൾ അരച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോകുന്നവരെ ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം വല്ലാണ്ട് അങ്ങനെ മസാലകളും ഒന്നും ചേർക്കാത്ത നല്ല സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ നമുക്ക് ദോശേൻ്റെ ഒപ്പയും ചപ്പാത്തിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ ഈ കറി പിന്നെ നമ്മൾ അതിലേക്ക് എന്താ തൊണ്ട് കളഞ്ഞ് വെച്ചിട്ടുള്ള അവരൊക്കെ ചേർത്ത് കൊടുക്കാം പിന്നെ ഉരുളക്കിഴങ്ങ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ പച്ചക്കറികളൊക്കെ ചേർത്ത ശേഷം നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് കളക്കാം കേട്ടോ ഇതിൻ്റെ കൂടെ അവർ വഴുതിരിങ്ങൊക്കെ ചേർത്ത് കൊടുക്കാറുണ്ട് ഞാനിപ്പോൾ അതൊന്നും ചേർത്തിട്ടില്ല കേട്ടോ നന്നായിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമുക്കിതിലേക്ക് ചേർത്തിട്ട് വീണ്ടും എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഇനി നമുക്കിതിനെ ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത ശേഷം അഞ്ച് മിനിറ്റ് നമുക്കിതിന് ഇതുപോലെ മൂടി വെച്ചിട്ടൊന്ന് തിളപ്പിച്ചു കൊടുക്കാം കേട്ടോ അതൊന്ന് ചെറുതായിട്ടൊന്ന് പച്ച സ്മെല്ലൊക്കെ മാറി വെന്ത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് അഞ്ച് മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മളുടെ ഇതിൻ്റെ പച്ച സ്മെല്ലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ രസത്തിൻ്റെ പൗഡറാണ് കേട്ടോ ഞാൻ ചേർത്തിട്ടുള്ളത് അപ്പോൾ അതില്ലെങ്കിൽ സാമ്പാർ പൊടി ചേർത്ത് കൊടുത്താലും മതിയാവും വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക പിന്നെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരുപാട് വെള്ളമൊന്നും ചേർക്കണ്ട ഒന്നോ ഒന്നര കപ്പോ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അതിന് കുറച്ച് ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ ഇത് പിന്നെ നമുക്കതിനെ മൂടി വെച്ച ശേഷം ഒരു നാല് വിസിൽ ഒന്ന് നമുക്കിതിനെ വേവിച്ചെടുക്കാം നാല് വിസിൽ വന്ന ശേഷം സ്റ്റൗ ഓഫാക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ സ്റ്റീമെല്ലാം കഴിഞ്ഞ ശേഷം നമുക്ക് തുറക്കാം കേട്ടോ അങ്ങനെതാ വിസിലൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കി ഇടാം അതിന് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം ഇതാ അതിന് മൂടി തുറന്ന് നോക്കാം കേട്ടോ അങ്ങനെതാ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് നല്ലൊരു കറിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ കറി നല്ല ചൂട് ചോറിൻ്റെ ഒപ്പമൊക്കെ ഒഴിച്ച് ഉണ്ണാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ പിന്നെ ദോശയ്ക്കൊക്കെ അവർ കഴിക്കാറുണ്ട് പിന്നെ നമുക്കതിന് ആവശ്യത്തിനുള്ള മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഇറക്കി വയ്ക്കാം അങ്ങനെ ഞാനിവിടെ ചപ്പാത്തിക്കാണ് ഈ ഒരു കറി തയ്യാറാക്കിയിട്ടുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം താങ്ക്